ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن تك مثقال حبة أتينا بها وكفى بنا حاسبين. صدق الله. അന്ത്യനാള് യൗമുൽ ആഖിർ, മൊത്തത്തിൽ അന്ത്യനാളിനെ കുറിച്ച് വിശ്വസിച്ചാൽ മതിയാവുകയില്ല. അമ്പിയാക്കള് അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചും പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അമ്പിയാക്കൾ പഠിപ്പിച്ചത് അന്ത്യനാളിനെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും അതുതന്നെയാണ്. അമ്പിയാക്കൾ പറഞ്ഞത് വിശ്വസിക്കലല്ലാതെ അതിനെക്കുറിച്ച് മറ്റ് ബുദ്ധിക്കോ നമ്മുടെ ചിന്തയ്ക്കോ യാതൊരു സ്ഥാനവും ഇല്ല. അതാണ് പരലോകം. കഴിഞ്ഞ വർഷം ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചും അതിനെക്കുറിച്ചുള്ള വിചാരണയെ സംബന്ധിച്ചും വിശദമായി സംസാരിച്ചിരുന്നു. വിചാരണയ്ക്കു ശേഷം ഓരോ മനുഷ്യനും പ്രായപൂർത്തി എത്തിയതിനു ശേഷം താൻ ചെയ്ത എല്ലാ കർമ്മങ്ങളും അവന്റെ ഏടുകളിൽ രേഖപ്പെടുത്തിയിരിക്കും. ആ ഏടുകൾ കൈകളിൽ നൽകപ്പെടും. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യും. ശേഷം ചിലർക്ക് ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാവുകയില്ല. യാതൊരു നന്മയുമില്ലാത്ത കോടിക്കണക്കിന് ആളുകളുണ്ടാകും. തീരെ നന്മ ചെയ്യാത്തവർ, ചെയ്ത നന്മകൾ ഉപകരിക്കാത്തവർ. ഇന്നല്ലദീന കഫറു അമലുഹും കസറാബിം ബിഖിഅത്തിൻ യഹ്സബുഹു ളംആനു മാഅ. ഈമാൻ ഇല്ലാതെ വിശ്വസിച്ച വിശ്വാസമില്ലാത്ത ആളുകളുടെ അമലുകൾ, അവര് ജീവിതത്തിൽ ചെയ്യുന്ന അമലുകൾ, മരുഭൂമിയിൽ കാണുന്ന മരീചിക പോലെയാണ്. ഈമാനില്ലാതെ ചെയ്യുന്ന അമലുകളൊക്കെ ശൂന്യമാണ്. അവർ ഒരു അമലും ഇല്ലാത്തവരായിട്ടാണ് ആഖിറത്തിൽ വരുന്നത്. അണുമണി തൂക്കം പോലും സൽക്കർമ്മങ്ങൾ അവർക്ക് ഉണ്ടാവുകയില്ല. ആഹ്റത്തിൽ സൽക്കർമ്മങ്ങളോടുകൂടി വരണമെങ്കിൽ ഈമാൻ ഉണ്ടായിരിക്കണം. അതേപോലെ യാതൊരുവിധ തിന്മയും ഇല്ലാത്ത കോടിക്കണക്കിന് ആളുകളുണ്ടാകും. ജീവിതത്തിൽ അവരൊരു തിന്മയും ചെയ്തിട്ടുണ്ടാവില്ല. ജീവിതത്തിൽ വല്ല തിന്മയും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് തന്നെ അത് പുറത്തു കൊടുത്ത് ആഖിറത്തിലെത്തുമ്പോൾ അവർക്ക് നന്മകൾ ഉണ്ടാകും. യാതൊരു തിന്മയും ഉണ്ടാവുകയില്ല. അവര് യാതൊരു വിചാരണ കൂടാതെ പിന്നീട് സ്വർഗത്തിലേക്ക് പോകും. അങ്ങനെയും കോടിക്കണക്കിന് ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിലെത്തുന്ന കേവലം 70,000 ആളുകൾ മാത്രമല്ല, ഓരോ 70,000-ൽപ്പെട്ട ഓരോ വ്യക്തികളെ കൂടെയും 70,000 ആളുകൾ വീതിയുണ്ടാകും. ഇങ്ങനെ അവരൊക്കെ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകുന്നു. തീരെ നന്മയില്ലാത്ത ആളുകൾ ജഹന്നമിൽ നിന്ന് ഒരു നീണ്ട കഴുത്ത് പോലത്തെ സാധനം ആ ഭാഗത്തേക്ക് വന്ന് അവരെ മൊത്തത്തിൽ കോരിയെടുത്ത് ജഹന്നമിലേക്ക് കൊണ്ടുപോകുന്നു. JCB ഒക്കെ പോലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച ഉനക്ക് നീണ്ട കഴുത്തുള്ള ഒരു വലിയ സൃഷ്ടി. അത് ജഹന്നമിൽ നിന്ന് നീണ്ടു വന്നിട്ട് ഈ നന്മയില്ലാത്ത ആളുകൾ മുഴുവനും കോരിയെടുത്ത് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയും കോടിക്കണക്കിന് ആളുകൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, മറ്റു മതത്തിൽപ്പെട്ടവർ, അവരൊക്കെ. അതിനുശേഷം ബാക്കി വരുന്നൊരു വിഭാഗമുണ്ട്, അല്ലദീന ഖലതു അമലൻ സ്വാലിഹൻ വആഖറ സയ്യഅൻ. ധാരാളം സൽക്കർമ്മങ്ങളും അതോടുകൂടെ ഒരുപാട് തിന്മകളും കൂട്ടിക്കലർത്തി ജീവിച്ച ആളുകൾ, അവരായിരിക്കും പിന്നീട് മൗഖിഫിൽ ബാക്കിയുണ്ടാകുന്നത്. അവർ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ ധാരാളം സയ്യാത്തുകളും ചെയ്തിട്ടുണ്ട്. ഈ നന്മയും തിന്മയും കൂട്ടിക്കലർത്തിയ ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തുകളിലും അതുപോലെ പൂർവ്വ അമ്പിയാഇന്റെ ഉമ്മത്തിലും ഈ വിഭാഗം ആളുകൾ ധാരാളമുണ്ടാകും. അമ്പിയാഇന്റെ ഉമ്മത്തുകൾ എല്ലാവരും സൽക്കർമ്മം മാത്രം ചെയ്തവരാവുകയില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് കാണുന്നവരൊക്കെ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരാണ് ഇനി മഹ്ഷറയുടെ ഭൂമികയിൽ ബാക്കി നിൽക്കുന്നത്. ആ ആളുകൾക്ക് വേണ്ടി അല്ലാഹു മീസാൻ തുലാസ് എന്ന് പറയുന്നത് വനലുൽ മവാസീനൽ ഖിസ്ത, വളരെ നീതിയുക്തമായ ഒരു തുലാസ് നാം സ്ഥാപിക്കും. ലിയൗമുൽ ഖിയാമ, ഖിയാമത്തു നാളിൽ. ആ തുലാസിനെ കുറിച്ച് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇസ്ലാമിലെ യുക്തിവാദികളായിരുന്നു മുഅ്തസിലത്ത്, അവരാ തുലാസ് നിഷേധിച്ചവരാണ്. അമലുകളെ എങ്ങനെ തൂക്കാൻ കഴിയും? നിസ്കാരം, നോമ്പ്, ഇതിനൊക്കെ എങ്ങനെ തൂക്കാൻ കഴിയും? സ്ഥൂല വസ്തുവിനെയും അതുപോലെ തന്നെ ഖനമുള്ളതിനെയും അല്ലേ തൂക്കാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മീസാനെ നിഷേധിച്ചവരാണ് ഇസ്ലാമിലെ നേരത്തെ ഉണ്ടായിരുന്ന മുഅ്തസിലത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന യുക്തിവാദികൾ. അതേസമയത്ത് അവർ ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിർബന്ധമായും അത് അംഗീകരിക്കേണ്ടി വരുമായിരുന്നു. സ്ഥൂലമില്ലാത്ത വസ്തുക്കളെയും പലതിനെയും നാം ഇന്ന് അളക്കുന്നു. ഒരു വസ്തുവിന്റെ അളവ് കൃത്യമായി അറിയുന്നതിനുള്ള ഉപകരണമാണ് തുലാസ്. നാം ടെമ്പറേച്ചർ ഇന്ന് അളക്കുന്നു. അതുപോലെ പലതും, ഓരോ മനുഷ്യന്റെയും വികാര വിചാരങ്ങൾ, അവന്റെ ബി പി വരെ ഇന്ന് അളന്ന് തിട്ടപ്പെടുത്തുന്നു. അതിന്റെയൊക്കെ ഉപകരണങ്ങൾക്കും പറയും തുലാസ്. അതൊക്കെ ഇന്ന് പച്ചയായി നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പറയപ്പെട്ട നന്മയും തിന്മയും കൂട്ടിക്കലർത്തിയിട്ടുള്ള മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ, അവരുടെ നന്മകളും തിന്മകളും തൂക്കാൻ വേണ്ടി സ്ഥാപിക്കുന്ന ഒരു തുലാസ്. എല്ലാ അമലുകൾക്കും ഒരേ തൂക്കമല്ല, എല്ലാവരുടെ അമലുകൾക്കും ഒരേ തൂക്കമല്ല, എല്ലാം വ്യത്യസ്തമാണ്. എങ്ങനെയാണത് തൂക്കുന്നത്? ഏറ്റവും കൂടുതൽ തൂങ്ങുന്ന ഭാരം തൂങ്ങുന്നത് ഏതാണ്? ഒരാൾക്ക് നന്മയും തിന്മയും തൂക്കുമ്പോൾ ഭാരം കുറഞ്ഞുപോയാൽ അതിന് പരിഹരിക്കാൻ വല്ല വകുപ്പുണ്ടോ? ഇത്യാദി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കൽ ഒരു മുസ്ലിമായ മനുഷ്യന് നിർബന്ധമാണ്. പ്രവാചകന്മാര് പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, ആരും ഞങ്ങളെ പഠിപ്പിച്ചില്ലല്ലോ, ഇതൊന്നും ഞങ്ങൾക്കാരും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് ആഖിറത്തിൽ പറയാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യന്റെയും നന്മയും തിന്മയും അതിന്റെ തൂക്കം മനസ്സിലാക്കി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി
അല്ലാഹു തആല സ്ഥാപിക്കുന്ന ഒരു തുലാസ്, അൽ മീസാൻ. എല്ലാ അമലുകൾക്കും ഒരുപോലെയല്ല, എല്ലാ അമലുകൾക്കും എല്ലാവരുടെ അമലുകളും ഒരുപോലെയല്ല. ഈ ഇരിക്കുന്ന ആളുകൾ സുബ്ഹ് നിസ്കരിച്ചു, എല്ലാവരും നിസ്കരിച്ചത് രണ്ടരക്കഴത്താണ്, എല്ലാവരും നിസ്കരിച്ചത് ജമാഅത്തായിട്ടാണ്. പക്ഷേ എല്ലാവരുടെയും അതിന്റെ തൂക്കം ഒരുപോലെയല്ല. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിമാണ്, മൗലയാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയുന്നു, ആദരവായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബഹിൻ ബഹിൻ, വളരെയേറെ സന്തോഷമുണ്ടാകുന്ന സമയത്ത് പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് ബഹിൻ ബഹിൻ. ഡിക്ഷണറിയിൽ അതിന് അർത്ഥം കാണുകയില്ല. മലയാളത്തിൽ അങ്ങനെയാണ്, നമുക്ക് ചില സന്തോഷം ഉണ്ടാവുമ്പോൾ ഹായ്, അങ്ങനെ പല വിധത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. എന്താ അതിനർത്ഥം പറയുക? അറബികൾ ഐവ, എന്താ അതിനർത്ഥം പറയുക? അതുപോലെ നമ്മൾ ഔ എന്ന് പറയും. എപ്പോഴത് പറയാറുള്ളത്? വേദനയുണ്ടാകുമ്പോ. അതിനൊന്നും ഡിക്ഷണറിയിൽ അർത്ഥം കാണുകയില്ല. എന്നതുപോലെ വളരെയേറെ സന്തോഷമുള്ള സമയത്ത് പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് ബഹിൻ ബഹിൻ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഹംസുൻ, അഞ്ച് കാര്യങ്ങൾ, അഞ്ച് കാര്യങ്ങൾ. അസ്കലു, ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന അഞ്ചു കാര്യങ്ങൾ. നാളെ അള്ളാഹുവിന്റെ അടുത്ത് നന്മയും തിന്മയും തൂക്കാൻ വേണ്ടി സ്ഥാപിച്ച തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന അഞ്ച് കലിമത്തുകൾ. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന കലിമത്ത് വളരെയേറെ ഭാരമുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നിസ്കാരം തുടങ്ങിയത് മുതൽ തീരുന്നത് വരെ അതിങ്ങനെ ആവർത്തിക്കുന്നത്. നിസ്കാരത്തിന്റെ പൊസിഷൻ എന്താണ്? നിസ്കാരത്തിൽ ഒരു സെക്കൻഡ് പോലും ദിക്ർ ഇല്ലാതിരിക്കരുത് എന്ന്. ഒരു സെക്കൻഡ് പോലും ദിക്ർ നിസ്കാരത്തിൽ ഇല്ലാത്തതില്ല. തുടങ്ങുമ്പോൾ അല്ലാഹു അക്ബർ, അത് കഴിഞ്ഞാൽ വജ്ജഹത്തു, അത് കഴിഞ്ഞാൽ അഴുതു, അത് കഴിഞ്ഞാൽ ഓത്ത്, അത് കഴിഞ്ഞാൽ സൂറത്ത്, അത് കഴിഞ്ഞാൽ വീണ്ടും റുക്കുവിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ. അല്ലാഹു അതിനോളം കനം തൂങ്ങുന്ന ഒന്നുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പെരുന്നാളിനെന്താണ് അല്ലാഹു അക്ബർ ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോ. അങ്ങനെ ഏതൊരു സമയത്തും ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന പദങ്ങളിൽ ഒരു പദമാണ് അല്ലാഹു അക്ബർ. നിസ്കാരത്തിന് ഒരൊറ്റ നിമിഷം, ഒരു സെക്കൻഡ് പോലും ദിക്റില്ലാതെ പോകരുത്. ഇമാമ് ഫാത്തിഹ ഓതിത്തീരുന്നതിന്റെ മുൻപ് അല്ലെങ്കിൽ ഇമാം അത്തഹിയാത്ത് ഓതിത്തീരുന്നതിന്റെ മുമ്പ്, ഇമാമിന്റെ ദിക്റുകൾ തീരുന്നതിന് മുമ്പ് മഅ്മൂമിന്റെ ഇത് തീർന്നു എങ്കിൽ മഅ്മൂമ് മിണ്ടാതിരിക്കരുത്. ഇമാമിന്റെ ഓത്ത് തീരുന്നതിന് മുമ്പ് മഅ്മൂമിന്റെ ഓത്ത് തീർന്നാൽ ആ മഅ്മൂമ് ഖിയാമിലാണെങ്കിൽ ഖിറാഅത്ത് കൊണ്ട് ശുഗലാവണം, എന്തെങ്കിലും ഓതിക്കൊണ്ടിരിക്കണം. ഇമാമിന്റെ അത്തഴിയാത്തൊക്കെ കഴിയുന്നതിന് മുമ്പ് മഅ്മൂമിന്റെ അത് കഴിഞ്ഞു എന്നാൽ മഅ്മൂമ് അവിടെ അത്തഴിയാത്തു വേറെ ദുആ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കണം. കാരണം നിസ്കാരത്തിൽ അതിന്റെ പ്രത്യേകത അതാണ്, ഒരു നിമിഷം പോലും ദിക്റില്ലാത്തതില്ല. മഅ്മൂമീങ്ങൾ ഫാത്തിഹ ഓതാൻ വേണ്ടി ഇമാമ് ടൈം കൊടുക്കുകയാണെങ്കിൽ ആ ഇമാമ് അപ്പോൾ ഖിറാഅത്ത് കൊണ്ട് ശുഗലാവണം. അതാണ് നിസ്കാരത്തിന്റെ പ്രത്യേകത. അങ്ങനെ റുക്കുവിൽ നിന്ന് സുജൂദ്, ഖിയാമെന്ന് റുക്കുവിലേക്ക് പോകുമ്പോൾ ആ ഇടവേളയിൽ ആ എന്ന് കുനിയാൻ തുടങ്ങുമ്പോൾ തുടങ്ങണം. റുക്കുവിലെത്തിയിട്ടേ തീരാവൂ. കാരണം ഒരു നിമിഷം പോലും ദിക്റില്ലാത്തത് ഉണ്ടാവരുത്. അതിന് അല്ലാഹു തആല വെച്ചത് അല്ലാഹു അക്ബർ എന്നാണ്. കാരണം ഒരു അടിമ അല്ലാഹുവിനെ കുറിച്ച്, എനിക്കേറ്റവും വലുത് അല്ലാഹുവാണ്, അതിനും വലുതൊന്നില്ല, ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന ഒന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്. ഈ നാല് കലിമത്തുകൾ. അഞ്ചാമത്തെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൽ വലദു സ്വാലിഹു യതവഫാഹു യഹ്തസിബുഹു വാലിദുഹു
ഒരു സാലിഹായ കുട്ടി, ഒരു സാലിഹായ ഒരു സന്താനം മരിക്കുന്നു. മരിച്ചതിൽ ദുഃഖം പ്രകടിപ്പിക്കാതെ, സങ്കടപ്പെടാതെ, അത് അള്ളാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിക്കുന്നു. അതിനോളം നല്ല ഒരു അമൽ, കനം തൂങ്ങുന്ന ഒരു അമൽ വേറെയില്ല. പ്രായപൂർത്തിയെത്തിയ കുട്ടിയാണെങ്കിലും പ്രായപൂർത്തിയെത്താത്ത കുട്ടിയാണെങ്കിലും ഒരു സാലിഹായ കുട്ടി ഒരു മാതാവിനോ പിതാവിനോ മരണപ്പെട്ടു, ആ ഉമ്മ അല്ലെങ്കിൽ ആ പിതാവ് യാതൊരു പ്രശ്നവും പ്രയാസവും പ്രകടിപ്പിക്കാതെ അള്ളാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിച്ചു. അഞ്ചാമത് ഏറ്റവും ഭാരം തോന്നുന്ന ഒരു അമൽ അതാണ്. അതിന് വലിയ ഭാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് പറഞ്ഞത്, എല്ലാ അമലുകൾക്കും ഒരേ കനമല്ല. അതേപോലെ മുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖംസുൻ, അഞ്ച് കാര്യങ്ങൾ. മൻ ലഖിയ ബിഹിന്നല്ലാഹ മൻ ലഖിയ അല്ലാഹ മുസ്തൈഖിനൻ ബിഹാ, ആ അഞ്ച് കാര്യങ്ങൾ ശരിക്കും ഉറപ്പിച്ചുകൊണ്ടാണ് ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ ദഖലൽ ജന്ന. ഒരുപോലെയല്ല, യുഅ്മിനു ബില്ലാഹി, ഒന്ന് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, വല്യോമിൽ ആഹിരി അന്ത്യനാളിൽ ഉള്ള വിശ്വാസം, അന്ത്യനാളിൽ മൊത്തത്തിലുള്ള വിശ്വാസത്തിന് പുറമെ അബിൽ ജന്നത്തി വന്നാരി, സ്വർഗത്തെ കുറിച്ചുള്ള വിശ്വാസം, നരകത്തെ കുറിച്ചുള്ള വിശ്വാസം, മരണത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന വിശ്വാസം, വബിൽ ഹിസാബി, വിചാരണയുണ്ട് എന്ന വിശ്വാസം. ഈ അഞ്ച് കാര്യങ്ങൾ അചഞ്ചലമായി വിശ്വസിച്ചുറപ്പിച്ചുകൊണ്ടാണ് ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കും. ഇങ്ങനെ എല്ലാറ്റിനും ഒരുപോലെയല്ല, എല്ലാവർക്കും ഒരുപോലെയല്ല. ഇങ്ങനെ കൃത്യമായി ഓരോന്നിന്റെയും തൂക്കം കണക്കാക്കുന്ന, താൻ ചെയ്തിരിക്കുന്ന നിസ്കാരത്തിന്റെ തൂക്കം എത്ര, താൻ ചെയ്യുന്ന ദിക്റിന്റെ തൂക്കം എത്ര എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടുത്തുന്നതിനാണ് ഈ തുലാസ്. ഒരു ഹദീസ് കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. അഷ്റഫുൽ മഹദിയായ ആയിഷ ബിഹി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, ഇന്നലി മംലൂക്കീൻ, എനിക്കൊരുപാട് അടിമകളുണ്ട്. അന്നത്തെ ഒരു സാമ്പത്തിക സ്രോതസ്സാണല്ലോ അടിമകൾ. എനിക്കൊരുപാട് അടിമകളുണ്ട്. യാ റസൂലല്ലാഹ് യഖുദിബൂനനി, ആ അടിമകൾ പലപ്പോഴും എന്നോട് കളവ് പറയും, ചെയ്യാത്തത് ചെയ്തു എന്ന് പറയും, ചെയ്തത് ചെയ്തിട്ടില്ല എന്ന് പറയും. അങ്ങനെ അടിമകൾ എന്നോട് കളവ് പറയും, പലരും കളവ് പറയും. വയഹൂനൂനനി, പലരും എന്നെ വഞ്ചിക്കും, എന്നെ പറ്റിക്കും. നമുക്കൊക്കെ തൊഴിലാളികൾ ഉണ്ടാകും, നമ്മുടെ കീഴിൽ ആളുകൾ ഉണ്ടാകും, അങ്ങനത്തെ പലരും കളവ് പറയും, പലരും എന്നെ പറ്റിക്കും. വയാഴ്സൂനനി, അവരിൽ പലരും എന്നോട് അനുസരണക്കേട് കാണിക്കും, പറഞ്ഞതനുസരിക്കുകയില്ല. അപ്പോൾ അഷ്ടിമുഖും, ഞാൻ അവരെ ചീത്ത പറയും. വാക്കിമുഖും, പരസ്പരം ഞാൻ അവരെ ശിക്ഷിക്കും. ചിലപ്പോൾ ഞാൻ അവരെ അടിക്കും, ചിലപ്പോൾ ഞാൻ ശിക്ഷിക്കും, പലതും ചെയ്യും. ഫകൈഫ ഹാലി മഅഹും, നാളാഖിറത്തിൽ അവരുടെ അവസ്ഥ, എന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ അവരോട് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും? വളരെ ചിന്തിക്കണം. നാം നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ശിഷ്യന്മാരോട്, നമ്മുടെ കീഴിലെ തൊഴിലാളികളോട്, നമ്മുടെ കീഴിലെ ആളുകളോട് ഇതേ രൂപത്തിൽ അവർ നമ്മളെ പറ്റിക്കും, നമ്മോട് കളവ് പറയും, നമ്മോട് അനുസരിക്കൂല, അപ്പോഴൊക്കെ നമ്മൾ അവരെ ചീത്ത പറയും, അപ്പൊ നമ്മൾ അവരെ അടിക്കും, ശിക്ഷിക്കും. ശിക്ഷണം, അത് ശിക്ഷയല്ല, ശിക്ഷണം. എന്നാൽ അതിന് അവസ്ഥ എന്താണ് എന്നായി സഹാബി ചോദിച്ചത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അറിയുമോ അതിന്റെ അവസ്ഥയോ? അവലം തക്റ കിതാബല്ലാ, അള്ളാന്റെ കിതാബ് നീ ഓതിയിട്ടില്ലേ? വിശുദ്ധ ഖുർആൻ ഓതിയിട്ടില്ലേ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞുകണല്ലോ, ويوم ونضع الموازين القسط ليوم القيامه, ഖിയാമത്തുനാളിൽ കൃത്യമായി നാം ഒരു തുലാസ് സ്ഥാപിക്കുമെന്ന്. എന്നിട്ട് ഇൻകാന ഇസ്യാനുഹും വതക്ദീബുഹും വഖിയാനതുഹും, അവർ നിന്നെ പറ്റിക്കുന്നതും അവർ നിനക്ക് അനുസരിക്കാത്തതും
അവര് നിന്നെ വഞ്ചിക്കുന്നതും അതൊക്കെ നീ അവര് ശിക്ഷിക്കുന്ന ശിക്ഷയുമായിട്ട് ഒന്ന് തൂക്കി നോക്കും. അവര് ചെയ്തിരിക്കുന്ന നിന്നോട് കാണിച്ച തെറ്റും നീ അവരെ ചീത്ത പറഞ്ഞതും നീ അവരെ ശിക്ഷിച്ചതും കഫാഫൻ തുല്യമോ അല്ല എങ്കിൽ ലാലക വലാലയ്ക്ക അതിന്റെ പേര് നിനക്ക് കുറ്റമോ നിനക്കതിന്റെ മേൽ ഗുണമോ ഉണ്ടാവില്ല. അവരോട് നീ അവർ നിന്നോട് കാണിച്ചതിന് തുല്യമായ രൂപത്തിലാണ് നീ അവരെ ചീത്ത പറഞ്ഞത്, അതിന് തുല്യമായ രൂപത്തിലാണ് നീ അവരെ ശിക്ഷിച്ചത് എങ്കിൽ ലാലക്ക വലാലയ്ക്ക നിനക്ക് കൂടുതലോ നിനക്ക് കുറവോ ഉണ്ടാവില്ല, ഒരു ആരോപണം ഉണ്ടാവില്ല. ഒരു പിതാവ് തന്റെ മകനെ ശിക്ഷിക്കുന്നു അല്ലെങ്കിൽ മകനെ ചീത്ത പറയുന്നു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ചീത്ത പറയുന്നു അല്ലെങ്കിൽ തന്റെ ഭർത്താവിനെ തന്റെ ഭാര്യയെ ശിക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഉസ്താദ് ഒരു അധ്യാപകൻ തന്റെ അടുത്ത് പഠിക്കുന്ന ശിഷ്യനെ അവനിൽ കാണുന്ന അധപകേടിന്റെ പേരിൽ അവനെ ശിക്ഷണം നടത്തുന്നു. അവിടെ ചിന്തിക്കണം അത് അവൻ ചെയ്തിരിക്കുന്ന അനുസരണക്കേടിനേക്കാൾ അവനിൽ നിന്ന് ഉണ്ടായതിനേക്കാൾ കൂടുതലാണ് അതിനോട് സമമാണെങ്കിൽ ലാലക്കാവലാലേക്ക. അതേസമയത്ത് അവര് ചെയ്ത അനുസരണക്കേടും നിന്നോട് കാണിച്ച തെറ്റും നീ ശിക്ഷിച്ചതിനേക്കാൾ കൂടുതലാണെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന തിന്മ കൂടുതലാണ്. അവര് നിന്നെ വഞ്ചിച്ചതും നിന്നെ അനുസരിക്കാത്തതും നിന്നോട് കാണിച്ച അതവുകേടും വളരെ കൂടുതലാണ്. അതിനനുസരിച്ച് നീ അവരെ ചീത്ത പറഞ്ഞിട്ടില്ല, അതിനനുസരിച്ച് നീ അവരെ ശിക്ഷിച്ചിട്ടില്ല, അതിനനുസരിച്ച് നീ അവരെ ശിക്ഷണം കൊടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിനക്കത് കൂടുതൽ ശ്രേഷ്ഠതയായിരിക്കും, നിനക്കതിന് മിച്ചമുണ്ടാകും, നിനക്കതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ടാകും. മറിച്ച് നീ അവരെ ശിക്ഷിച്ചതും നീ അവരെ ചീത്ത പറഞ്ഞതും നീ അവരെ ആക്ഷേപിച്ചതും അവര് ചെയ്ത തിന്മയേക്കാൾ കൂടുതലാണെങ്കിൽ നിന്റെ പക്കം കിസാസ് എടുക്കപ്പെടും. തന്റെ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ തന്റെ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ തന്റെ സ്വന്തം മക്കൾ അവരിൽ നിന്നുണ്ടായ കുരുത്തക്കേട് അവരിൽ നിന്നുണ്ടായ തിന്മകൾക്ക് നീ അവരെ ശിക്ഷിച്ചതോ ചീത്ത പറഞ്ഞതോ ശകാരിച്ചതോ അതിനേക്കാൾ കൂടുതലായെങ്കിൽ നാളെ ആഖിറത്തിൽ നിന്നോട് അതിന് കിസാസ് പ്രതികാരം എടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ ആയിഷ ബിവി പറയാണ് ആ മനുഷ്യൻ അപ്പുറത്തേക്ക് മാറി നിന്ന് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ആർത്ത് കരഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിച്ചു, നീ ആയെ തോതിയിട്ടില്ലേ? അയാൾ പറഞ്ഞു, ഉഷ്ഹിദുക അല്ലാഹുവിന്റെ റസൂലെ, തങ്ങളെ ഞാൻ സാക്ഷി തരാർ, അവർ എന്റെ അടിമകളല്ല, അവരൊക്കെ സ്വതന്ത്രന്മാരാണ്, ഞാൻ അവരെ മുഴുവനും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞെങ്കിൽ ഇങ്ങനെ ഓരോന്നിനും കൃത്യമായി തൂക്കിക്കണക്കാക്കുന്ന ഒരു തുലാസ് അത് ഉണ്ട് സഹോദരന്മാരെ. നമുക്ക് നമ്മുടെ എല്ലാ അമലുകൾക്കും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ എല്ലാ വാക്കുകൾക്കും ഇതുപോലെ കൃത്യമായി ഒരു മാനേജ്മെന്റ് ആണെങ്കിൽ തന്റെ കീഴിൽ ഉള്ള ആളുകളോട്, ഒരു കച്ചവടക്കാരൻ ആ കച്ചവടത്തിൽ ആ കടയിൽ ജോലി ചെയ്യുന്ന തന്റെ ജോലിക്കാരോട്, ഒരു മാനേജർ തന്റെ ജോലിക്കാരോട്, ഒരു മേസ്തിരി തന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരോട്, ഒരു കുടുംബനാഥൻ തന്റെ കുടുംബത്തിലെ മക്കളോട് ഭാര്യയോട്, ഒരു അധ്യാപകൻ തന്റെ ശിഷ്യന്മാരോട് തന്റെ പഠിതാക്കളോട് പെരുമാറുന്നതിലും അവരെ ശകാരിക്കുന്നതിലും അവരെ ശിക്ഷിക്കുന്നതിലും അവരെ ചീത്ത പറയുന്നതിലും അതിന് കൃത്യമായ രീതി, അത് വല്ലാത്തൊരു തുലാസാണ്. ആ തുലാസ് എങ്ങനെ ഏത് രൂപത്തിലാണ്? അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വിശ്വസിക്കുക. പലതും നേരത്തെ നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത മുഅ്തസിലത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തൂക്കൽ നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞു എന്നതുപോലെ ഈ അമലുകളൊക്കെ ഈ രൂപത്തിൽ തൂക്കുന്നുണ്ട്. നിസ്കാരം തൂക്കിയിട്ട് കണക്കാക്കും, നോമ്പ് തൂക്കിയിട്ട് കണക്കാക്കും. ഓരോരുത്തന്റെയും നോമ്പും ഓരോരുത്തന്റെ നിസ്കാരവും ഓരോരുത്തന്റെ ദിക്കറും ഓരോരുത്തന്റെ ഖുർആനോത്തും അത് എല്ലാം ഒരുപോലെയാവുകയില്ല. അതൊക്കെ തൂക്കി കൃത്യമായി
കണക്കാക്കുന്ന ഒരു തുലാസ് ഉണ്ട്. അത് വിശ്വസിക്കുന്നവനെ മുഅ്മിനാവുകയുള്ളൂ, അല്ലെങ്കിൽ അവൻ മുഅ്മിനാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഉപകാരം പകർത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതൊക്കെ ഓരോരുത്തർക്കും പഠിച്ചിരിക്കൽ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്, അല്ലാതെ മുഅ്മിനാവുകയില്ല. അല്ലാഹു നമുക്ക് ഈമാൻ ഏറ്റുതരുമാറാവട്ടെ, ആവശ്യമായത് പഠിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നമ്മുടെ യസ്വയസിന്റെ കീഴിൽ സാധാരണ നടന്നിരുന്ന ബദരിയത്ത് ഇന്ന് മഗ്‌രിബിന് ശേഷം മദ്രസയിൽ വെച്ച് ഉണ്ടാകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത, ബാധ്യത തീരാത്ത, ബഹുമാനപ്പെട്ട മഞ്ഞപ്പറ്റ ഉസ്താദ്, ഉസ്താദിന്റെ സ്ഥാപനമാകുന്ന മഞ്ഞപ്പറ്റയിലെ ICS, അതിന്റെ 20th വാർഷികത്തിന്റെ ഒരു പ്രചരണവും ആ പ്രചരണത്തിന്റെ ഉദ്ഘാടനവും ആ ബദരിയത്ത് ോടനുബന്ധിച്ച് മഗരിവിന് ശേഷം ഉണ്ടാകുമെന്ന് പ്രത്യേകം ഉസ്താദ് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കണം. അള്ളാഹു